യെസ്, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് 6 മലയാളത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. അങ്ങനെ ജാസ്മിൻ ജാഫർ പുറത്തു പോയോ ഇല്ലയോ എന്നുള്ള അഭ്യൂഹം ഇപ്പോഴും നിലനിൽക്കുമ്പോൾ ഞാൻ വീണ്ടും ഉറപ്പിച്ച് പറയുന്നത് ഇത്തരമൊരു അറ്റംപ്റ്റ് അവിടെ ഫാമിലിയിൽ നിന്ന് ഉണ്ടായെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എത്ര കണ്ട് ബിഗ് ബോസ് സ്വീകരിക്കും, അല്ലെങ്കിൽ മെഡിക്കൽ എമർജൻസി പറഞ്ഞു പോവുകയാണെങ്കിൽ തീർച്ചയായും ഒരാഴ്ച കഴിഞ്ഞോ രണ്ടാഴ്ച കഴിഞ്ഞോ തിരിച്ചു വരേണ്ടി വരും, അതൊരു പോസിബിലിറ്റി ഉണ്ട്. എന്നാൽ കിറ്റ് ചെയ്ത് പോകാനാണെങ്കിൽ വൻ നഷ്ടപരിഹാരം തന്നെ ബിഗ് ബോസ് ചോദിക്കും. അതുകൊണ്ട് അത് ഒരു പോസിബിളായിട്ടുള്ള കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ആവശ്യം ഉന്നയിച്ചാൽ പോലും ബിഗ് ബോസ് വിടത്തില്ല എന്നുള്ളതാണ്, അതായത് ക്വിറ്റ് ചെയ്ത് വിടത്തില്ല എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. ഇനി ജാസ്മിന് ലൈവിൽ ഏറ്റവും മുട്ടൻ പണി കിട്ടിയിരിക്കുകയാണ്. പണി കൊടുത്തിരിക്കുന്നത് ബിഗ് ബോസും കൊടുത്തിരിക്കുന്നത്, അതുപോലെ തന്നെ ശരണ്യയുടെ ഭാഗത്തു നിന്നും ഒരു മുട്ടൻ പണി ഉണ്ടായിരിക്കുന്നത്. രാവിലെ പൂർവാധികം ഭംഗിയായി ജാസ്മിൻ്റെയും ഗിബ്രിയുടെയും ഒരു ഉമ്മക്കളി ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവരുടെ ഈ റൊമാൻസ് കണ്ട് ഈ ഹൗസിലുള്ളവരും പ്രേക്ഷകരും ഒക്കെ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ശരണ്യ പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്, അതായത് നിങ്ങളുടെ ഈ ഉമ്മക്കളി കാണാനല്ല ഞങ്ങളിവിടെ വന്നത് എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കുന്നു. ഈ ഉമ്മക്കളി ഇവിടെ വേണ്ട എന്ന് ശരണ്യ ഉറപ്പിച്ച് പറയുകയാണ്. എന്നാൽ ശരണ്യയുടെ അനാവശ്യം ഇവരുടെ ആവശ്യമായി മാറുകയാണ്. കാരണം ഇവർ ലവ് കോംബോയാണ്, ഇവർക്ക് ഉമ്മ വയ്ക്കുകയും കടിക്കുകയും ചെയ്യുന്നത് ഇവരുടെ ഒരു ഹാബിറ്റാണ്. അതുകൊണ്ട് തീർച്ചയായും അവർ അതിൽ ഉറച്ചു നിൽക്കുന്നതെന്ന് തന്നെയാണ് അവർ ഉറപ്പിച്ച് പറയുന്നത്. ഇവിടെ ഈ ഗബ്രി എന്ന് പറയുന്ന ഈ ഒരു പയ്യൻ, ഇദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് വളരെ മോശമാണ്. കാരണം ഈ ജാസ്മിൻ എന്ന് പറയുന്ന പെൺകുട്ടി വിവാഹിതയല്ല, അത്യാവശ്യം ആൾക്കാർ അറിയപ്പെടുന്ന ഒരു കുട്ടിയാണ്. അത്തരം ഒരു കുട്ടിയെ ഈ ഷോയിൽ, അതായത് ഈ ഒരു പബ്ലിക് ഷോയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും അത്തരം ഒരു അപ്രോച്ച് ഉണ്ടെങ്കിൽ തന്നെ ഈ പബ്ലിക്കായിട്ടൊരു കുട്ടിയുടെ മാനം കെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രകടനം ഗബ്രി ചെയ്യാൻ പാടില്ല. ഗബ്രി ഒരു നീചനാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഗബ്രിക്ക് ഇവിടെ ഒന്നും നഷ്ടപ്പെടാനില്ല. ഗബ്രി ഒരു സിനിമാ താരമാണ്, സിനിമാ പ്രവർത്തകനാണ്, അദ്ദേഹത്തിനൊന്നും നഷ്ടപ്പെടാനില്ല. എന്നാൽ ജാസ്മിനെ സംബന്ധിച്ചതല്ല, ജാസ്മിൻ അത് മനസ്സിലാക്കുന്നില്ല. ശരി തന്നെ, ജാസ്മിനാണ് പുറവേ നടക്കുന്നത്. എന്നാൽ ഈ ഗബ്രി എന്ന് പറയുന്ന ഈ വിവരദോഷിയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു മാറിയെങ്കിൽ ഈ ജാസ്മിൻ കുറച്ചൊന്ന് ഒതുങ്ങിയനെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാത്ത പക്ഷം തീർച്ചയായും ജാസ്മിനെ തിരിച്ചു വിളിക്കേണ്ട അവസ്ഥ തന്നെ ഉറപ്പായും വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, ഇന്ന് രാവിലെ ഒരു വലിയ മുട്ടൻ പണിയുടെ ജാസ്മിന് കിട്ടിയിരിക്കുന്നു. പവർ ഹൗസ് മെമ്പറായ ജാസ്മിൻ അവിടെ ഇരുന്ന് ഉറങ്ങുകയും അത് ബിഗ് ബോസിന്റെ കണ്ണിൽ പിടുകയും സൈറൺ മുഴങ്ങുകയും ചെയ്തു. തുടർന്ന് യമുനയുടെ നേതൃത്വത്തിൽ അന്വേഷണം വരികയും അങ്ങനെ ഏറ്റവും ഒടുവിൽ ജാസ്മിന് ശിക്ഷ വിധിക്കുകയും ചെയ്തു. രണ്ട് ദിവസം പാത്രം കഴുവാനാണ് അദ്ദേഹത്തിന് ശിക്ഷ വിധിച്ചിരിക്കുന്നത്, ഒറ്റയ്ക്ക് പാത്രം കഴുകും. ജാസ്മിനെ സംബന്ധിച്ച് അവിടെ ഒരു വലിയ വിഷമകരമായ കാര്യം, പാത്രം കഴുകാൻ വേണ്ടി ഗബ്രിയെ കൂടെ കൂട്ടാൻ കഴിയില്ല എന്നുള്ളതാണ്. സോ ഈ പാത്രം കഴുകുന്ന സമയത്ത് ഇത്ര നേരം ഗബ്രിയിൽ നിന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കാതെ ഇരിക്കുക, ഉമ്മ വെക്കാതെ ഇരിക്കുക, കടിക്കാതെ ഇരിക്കുക, വളരെ ദുഷ്കരമായിരിക്കാം ജാസ്മിന് ഈ രണ്ട് ദിവസം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വെല്ലുവിളി ജാസ്മിൻ എങ്ങനെ നേരിടുന്നുവെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഒന്നുകിൽ നേരിട്ട് ഇവിടെ ഗബ്രിക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധ്യമല്ല. ഒരുപക്ഷെ ഒരു പ്ലേറ്റ് കഴിയുന്ന ശേഷം ഒരു കടി, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് കഴിയുന്ന ശേഷം ഒരു കെട്ടിപ്പിടി, അത്തരത്തിൽ ഒരു ക്രമീകരണം നടത്തുവാണെങ്കിൽ തീർച്ചയായും ഈ പാത്രങ്ങൾ മുഴുവൻ ജാസ്മിന് കഴുകി തീർക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിവേ, ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ അപ്ഡേറ്റുകൾ ഏറ്റവും വേഗത്തിൽ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ലിനോവയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.